الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترضى. نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله، ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اما بعد، فان اصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها، وكل محدثه بدعه، وكل بدعه ضلاله، وكل ضلاله في النار. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم، وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوان، اوصيكم واياي اولا بالتقوى الله. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في القران المجيد، اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يوسف ايها الصديق، افتنا في سبع بقرات سمان، ياكلهن سبع عجاف وسبع سنبلات خضر، واخر يابسات لعلي ارجع الى الناس لعلهم يعلمون. قال تزرعون سبع سنين دأبا فما حصدتم فذروه في سنبله إلا قليلا مما تأكلون، ثم يأتي من بعد ذلك سبع شداد يأكلن ما قدمتم لهن إلا قليلا مما تحصنون، ثم يأتي من بعد ذلك عام فيه يغاث الناس وفيه يعصرون. صدق الله العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. പ്രിയമായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുക. ആദ്യം അത് എന്നോടും തുടർന്ന് നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു മുത്തഖികളായി ജീവിക്കാൻ നമ്മളെ ഗ്രഹിക്കുമാറാവട്ടെ. ഒരു മൈതാനത്തിൻ്റെ ഓരത്ത് ഒരു മാൻ ഓട്ട പരിശീലനം നടത്തുന്നത് മറ്റൊരു മാൻ കാണാനിടയായി. ജന്മനാ വളരെ വേഗത്തിൽ ഓടാൻ കഴിവുള്ള മാൻ ഓട്ടപരിശീലനം നടത്തുന്നത് കണ്ടപ്പോൾ മറ്റേ മാൻ ചോദിച്ചു, അത്ര എന്തിനാണ് നീ ഓടാൻ പരിശീലിക്കുന്നത്? നിനക്ക് ജന്മനാ അതിനുള്ള കഴിവ് ഉണ്ടല്ലോ. അപ്പോൾ ഈ മാൻ ചോദ്യം ചോദിച്ച മാനിനെ
മൈതാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ സിംഹവും പുലിയും ഒക്കെ ഓട്ട പരിശീലനം നടത്തുന്നത് കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ പിടിക്കാൻ വരുന്ന ശത്രുക്കൾ അവര് ഓട്ടപരിശീലനം നടത്തുമ്പോൾ, തന്നെ വേട്ടയാടാനുള്ള പരിശീലനം നടത്തുമ്പോൾ, തനിക്ക് ജന്മനാ കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ അത് വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ഈ മാൻ തന്റെ കൂട്ടുകാരനായ മാനിനെ പറഞ്ഞു മനസ്സിലാക്കി എന്നാണ് കഥ. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ അതിജയിക്കുവാൻ തക്കവിധം കരുത്തുള്ള ദൈവികമായ ആദർശമാണ്. നമ്മളെല്ലാവരും അതിൻ്റെ വക്താക്കളുമാണ്. പക്ഷെ അനുദിനം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയത്തിന്റെ കാരണം നമ്മളുടെ ഉറക്കവും നമ്മളുടെ അശ്രദ്ധയുമാണ്. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം നമ്മളെ വേട്ടയാടണം എന്ന് വിചാരിച്ച ശത്രുക്കൾ ഉണർന്നിരിക്കുകയായിരുന്നു. അവര് പരിശീലനം നേടുകയായിരുന്നു. പരമാവധി ഖുത്ബയോടും വെള്ളിയാഴ്ചയുടെ ഇബാദത്തിനോടും നീതി പുലർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ ഖുത്ബയിലും അത് പ്രത്യേകം ഉണർത്താൻ ഇടവരരുത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും വിജിലന്റ് ആയിരുന്നു, ജാഗ്രത ആയിരുന്നു എന്ന പാഠം നമുക്ക് കാണാൻ കഴിയും. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് മുൻകൂട്ടി കാണുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്തവരായിരുന്നു പ്രവാചകന്മാർ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടോ, മുസ്ലിംകളാണ് എന്നതുകൊണ്ടോ നിർനിമേഷരായി എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന ഒരു കാലം ഒരിക്കലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്നത് കനാനിലാണ്. അദ്ദേഹത്തിന് 12 മക്കൾ ഉണ്ടായിരുന്നു. 11-ാമത്തെ മകനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പിതാവ് ഒരു മകനോട് മാത്രം അമിതമായ സ്നേഹം കാണിക്കുന്നതിൽ അസൂയ പൂണ്ട ജ്യേഷ്ഠന്മാർ വളരെ തന്ത്രപൂർവം അദ്ദേഹത്തെ പിതാവിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. ഈ കഥ അറിയാത്തവർ മലബാർ മേഖലയിൽ ആരും ഉണ്ടാവില്ല. ഒരു കാലത്ത് നമ്മളുടെ കഥാപ്രസംഗ വേദികളിൽ നമ്മളെ കോരിത്തെരിപ്പിച്ചിരുന്ന കഥയാണ് യൂസുഫ് ഖിസ്സ എന്ന് പറയുന്ന ഈ ചരിത്രം. പൊട്ടക്കിണറ്റിൽ നിന്ന് അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് പോകുന്ന ചില കച്ചവടക്കാർ അവരെടുത്തുകൊണ്ടുപോയി തെരുവിൽ വിൽപ്പന നടത്തി. വൻ വില കൊടുത്ത് അദ്ദേഹത്തെ വാങ്ങിയത് കുട്ടികളില്ലാത്ത ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു. തന്റെ ഭാര്യയായ സലീഹയോട് അദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് ഏതായാലും മക്കളില്ല, സ്വന്തം മകനെ പോലെ ഇവനെ വളർത്തുക എന്ന്. യൂസുഫ് വളർന്നു വന്നു. അദ്ദേഹത്തിന്റെ ആകാര സൗഷ്ഠവത്തിൽ സലീഹ അനുരക്തയായി. സലീഹക്ക് അദ്ദേഹത്തോട് പ്രണയം തോന്നി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒരു തവണയെങ്കിലും പ്രാപിക്കണമെന്ന ആഗ്രഹവും അവളിൽ രൂഢമൂലമായി. ഇംഗിതം യൂസുഫിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം അള്ളാഹുവിന് അഭയം തേടുകയും അതിൽ നിന്ന് പിന്മാറുകയുമാണ് ചെയ്തത്. തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത യൂസുഫിനെ കള്ളക്കേസിൽ കുടുക്കി തന്റെ ഭർത്താവിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ ജയിലിലടച്ചു. ജയിലിൽ അദ്ദേഹം 6 വർഷം കഴിഞ്ഞു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ചില അനുഗ്രഹങ്ങൾ നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായിരുന്നു സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ്. രാജാവിന്റെ 2 ജോലിക്കാർ ആ ജയിലിൽ എത്തപ്പെട്ടു.
അതിലൊരാൾ അദ്ദേഹത്തിന്റെ കുശിനിക്കാരനായിരുന്നു. ആ കുശിനിക്കാരൻ കണ്ട സ്വപ്നത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചു. ഈ 6 വർഷം കഴിഞ്ഞപ്പോൾ ആ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് പല പല തവണയും ഒരേ സ്വപ്നം ആവർത്തിച്ചു കണ്ടു. ആ സ്വപ്നം എങ്ങനെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാലൽ മലിക്കു, രാജാവ് പറഞ്ഞു, ഇന്നീ അറാ സബഅ ബഖറാതിൻ സിമാൻ, ഞാൻ തടിച്ചു കൊഴുത്ത 7 പശുക്കളെ കാണുന്നു. യദ്കുലുഹുന്ന സബഉൻ അജാ, അവയെ മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ തിന്നുന്നതായിട്ടാണ് കാണുന്നത്. പച്ചയായ 7 ധാന്യക്കതിരുകൾ കാണുന്നു. ഉണങ്ങിയ ധാന്യക്കതിരുകളും കാണുന്നു. സ്വപ്നവ്യാഖ്യാനം അറിയുന്ന ഒരുപാട് പേരുള്ള സദസ്സിൽ നിങ്ങൾ എന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചാലും എന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെടുകയാണ്. അവരെല്ലാം അത് അല്ലാഹു അഹ്ലാം, പൊട്ട സ്വപ്നം എന്ന് പറഞ്ഞ് തള്ളുകയാണ്. പക്ഷേ ഒരേ സ്വപ്നം നിരന്തരം ആവർത്തിക്കുമ്പോൾ രാജാവിന് അറിയാമായിരുന്നു അതിൽ എന്തോ കഴമ്പുണ്ട് എന്ന്. ഈ സമയത്താണ് കുശിനിക്കാരൻ യൂസുഫ് അലൈഹിസ്സലാമയെ ഓർക്കുന്നത്. അദ്ദേഹം യൂസുഫിന്റെ അടുത്തേക്ക് ഓടിച്ചതും യൂസുഫ് അലൈഹിസ്സലാമയോട് അദ്ദേഹം പറഞ്ഞു, യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, അല്ലയോ സത്യസന്ധനായ യൂസുഫ്, അഫ്തിനാ ഫീ സബഇ ബഖറാതിൻ സിമാനിൻ യദ്ഖുലുഹുന്ന സബഉൻ അജാബ് വസബഇ സുംബുലാതിൻ ഖുദ്രിൻ വഖറ യാബിസാതിൻ. ഈ തടിച്ചു കൊടുത്ത 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ തിന്നുന്നതിന്റെ വിശദീകരണം എന്താണ്? 7 പച്ച ധാന്യക്കതിരുകളും 7 ഉണങ്ങിയ ധാന്യക്കതിരുകളും കാണുന്നതിന്റെ വ്യാഖ്യാനം എന്താണ്? രാജാവിന്റെ സ്വപ്നം എല്ലാവരിലും വല്ലാത്ത ആകാംക്ഷ ഉണ്ടാക്കിയിരിക്കാം. അതിന്റെ തക്ബീർ അറിയാൻ എല്ലാവരും കാത്തിരിക്കുന്നു. താങ്കൾക്കത് പറയാൻ കഴിയുമോ? അദ്ദേഹം അത് വിശദീകരിക്കാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കാം. പറയാൻ പോകുന്ന വിഷയം ഹിജ്റയാണ്. അതിലേക്ക് ഒരു വാതിൽ ഇങ്ങനെ തുറന്നു വെക്കുകയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിലൂടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലത്ത് 7 വർഷം നല്ല സമൃദ്ധിയുടെ വർഷങ്ങളാണ്. ആ 7 വർഷവും നിങ്ങൾ കൃഷി ചെയ്യണം. ദഅബൻ, വലിയ അർത്ഥമുള്ള ഒരു വാക്കാണ് ദഅബൻ. ഈ രാജ്യത്തിന്റെ ഭൂമിയുടെ ഒരു തുണ്ട് ഭാഗം പോലും ഒഴിച്ചിടാത്ത വിധത്തിൽ, അതേപോലെ തന്നെ ഒരു ഇത്തിരി സമയം പോലും പാഴാക്കാത്ത വിധത്തിൽ വളരെ ജാഗ്രതയായി കാര്യക്ഷമതയോടെ കൃഷി ചെയ്യുക. അങ്ങനെ കൃഷി ചെയ്തിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നതിന് അതിന്റെ കതിരിൽ തന്നെ സൂക്ഷിക്കുക. വളരെ കുറച്ച് മാത്രമേ ഭക്ഷിക്കാവൂ, ആവശ്യത്തിന് മാത്രം. കാരണം എന്താണ്? ഈ സമൃദ്ധിയുടെ 7 വർഷങ്ങൾ കഴിഞ്ഞാൽ പഞ്ഞം പിടിച്ച അതിക്ഷാമത്തിന്റെ 7 വർഷങ്ങളാണ് വരാനിരിക്കുന്നത്. അന്ന് നിങ്ങൾക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതിൽ നിന്ന് കഴിക്കാൻ കഴിയും. ഇല്ല കലീലമ്പി മാത്രം, സിനോൻ, വിത്തിന് വേണ്ടി മാറ്റിവെച്ച അല്പം ഒഴികെ. അങ്ങനെ ആ 7 ക്ഷാമത്തിന്റെ വർഷങ്ങൾ കഴിഞ്ഞാലും അത് വളരെ ഭംഗിയായി നിങ്ങൾ തരണം ചെയ്താൽ, പിന്നെ നല്ല സമൃദ്ധമായ മഴ വരുന്ന ഒരു കാലമാണ്. അതിൽ നിങ്ങൾ ഒലീവിൽ നിന്ന് എണ്ണ ആട്ടിയെടുക്കും, കരിമ്പിൽ നിന്ന് ശർക്കര ഉണ്ടാക്കിയെടുക്കും, മുന്തിരിയിൽ നിന്ന് വീഞ്ഞ് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ നിങ്ങൾക്ക് സമൃദ്ധിയുടെ ഒരു കാലമാണ് പിന്നെ വരാനിരിക്കുന്നത് എന്നാണ്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഭംഗിയായി നിർവഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. പിന്നീട് ഈജിപ്തിന്റെ ചരിത്രം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതായിരിക്കും. അവിടെ ഏറ്റവും ഉയർന്ന മലമ്പ്രദേശങ്ങളിൽ വരെയും
നൈൽ നദി അടക്കമുള്ള നദികളിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്യാൻ. കനാത്തു യൂസുഫ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ കനാലുകൾ എന്ന പേരിൽ കനാലുകളും തോടുകളും കുളങ്ങളും ഒക്കെ വെട്ടിയുണ്ടാക്കി എല്ലോ ഭാഗത്തും കൃഷി ചെയ്ത് അങ്ങനെ പരമാവധി ധാന്യം സ്വരൂപിക്കുകയും നൂറുകണക്കിന് ധാന്യപ്പുരകളിൽ ഈ കതിരോടുകൂടിയ ധാന്യങ്ങളെ സൂക്ഷിച്ചു വെക്കുകയും അങ്ങനെ 7 വർഷം കഴിഞ്ഞപ്പോൾ കടന്നു വന്ന അതിഭീകരമായ ക്ഷാമത്തെ, ഈജിപ്ത് മാത്രമല്ല തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ അനുഭവിച്ച ക്ഷാമത്തെ അവർ വളരെ ഭംഗിയായി നേരിടുകയും ചെയ്യുന്നതാണ് ചരിത്രം. ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളിൽ ഓരോ തരത്തിലുള്ള വിവരത്തുകളുണ്ട്, പാഠങ്ങളുണ്ട്. വരാൻ പോകുന്ന ഒരു ക്ഷാമകാലം, ആ ക്ഷാമകാലത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ദുരന്തകാലത്തെ, വരാൻ പോകുന്ന ഒരു ഭീതിയെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നാണ് ഈ ചരിത്രം പറയുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. മുഹറം മാസം ഇന്ന് 6 ആണ്. മുഹറം വരുമ്പോഴാണ് നമ്മൾ ഹിജ്റയെ കുറിച്ച് ഓർമ്മിക്കാറുള്ളത്. ഹിജ്റയുടെ ഒരുക്കങ്ങൾ മുഹറമിലും, ഹിജ്റയുടെ പ്രാഥമികമായ ഭാഗങ്ങൾ സഫറിലും, ഹിജ്റയുടെ അവസാനം ഉണ്ടായത് റബീഉൽ അവ്വലിലുമാണ്. എങ്കിലും നമ്മൾ മുഹറം വരുമ്പോൾ ഹിജ്റയെ സ്മരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റക്ക് വേണ്ടി നടത്തിയ ഒരുക്കങ്ങൾ നമുക്ക് വലിയ വലിയ പാഠങ്ങളാണ് പകർന്നു തരുന്നത്. മക്കയിലെ എല്ലാ ഭാഗത്തുമുള്ള ഗ്രാമാന്തരങ്ങളിലുള്ള അവസാനത്തെ വീട്ടിലും അള്ളാഹുവിന്റെ ദീനിന്റെ ദൗത്യത്തിൽ എത്തി എന്ന് ബോധ്യം വന്ന സമയത്താണ് അവിടുന്ന് ഹിജ്റ പോകാൻ ഒരുങ്ങുന്നത്. എന്ന് മാത്രമല്ല, ശത്രുക്കളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്തുക്കൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അണ പൈ അടക്കം പേരെഴുതി അത് കിഴിയാക്കി നൽകി അങ്ങനെ ഓരോരുത്തർക്കും കൊണ്ടുപോയി കൊടുക്കാൻ പറയും. അത് റസൂല് മാത്രമല്ല, സഹാബികൾ ഓരോരുത്തരും അവരുടെ അക്കടപാടുകളെല്ലാം വീട്ടിയിട്ടാണ് അവർ ഹിജ്റ പോകാൻ ഒരുങ്ങുന്നത്. അങ്ങനെ ആദ്യ പടിയതാണ് ആ നാട്ടിൽ മനുഷ്യരുമായുള്ള എല്ലാ ബാധ്യതകളും തീർക്കുക എന്ന ആ ഒന്നാമത്തെ പ്രവൃത്തിയാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകളെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കണ്ണു വെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനു വേണ്ടി അവിടുന്ന് വീട്ടിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ വിരുപ്പിൽ കടക്കാൻ പറയുന്നു. സംഭവമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വടക്ക് ഭാഗത്തേക്കാണ്, മദീന എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്താണ് മക്കയുടെ, ആ വടക്ക് ഭാഗത്തേക്ക് യാത്ര പോകേണ്ടതിന് പകരം ശത്രുക്കൾ തന്നെ പിന്തുടരുമെന്ന ഉത്തമ ബോധ്യത്തിൽ നേരെ തെക്കോട്ട് തിഹാമ മരുഭൂമി വഴിയാണ് യാത്ര പോകുന്നത്. അതൊക്കെ ഓരോ പ്ലാനിങ്ങുകളാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ തിഹാമ മരുഭൂമിയിൽ ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സൗർ ഗുഹയിൽ അവർ 3 ദിവസം താമസിക്കുന്നത്. സൗർ ഗുഹയിൽ താമസിക്കും. അങ്ങനെ ആ 3 ദിവസം ഉണ്ടാകുന്ന സംഗതികൾ, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ മൃഗം, വാഹനമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പാണ് ഗുഹയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന് ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ റസൂല് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അദ്ദേഹം മുസ്ലിം ആണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്താണോ എന്ന് വ്യക്തമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ മുസ്ലിമാണത്. അദ്ദേഹം ഖുറൈശികൾക്കിടയിൽ ഇങ്ങനെ പകൽ കറങ്ങി നടക്കുകയും അവരുടെ ചർച്ചകളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ മണക്കറിയുകയും അങ്ങനെ രാവിലെ ഇരുണ്ടയാമത്തിൽ ആ ഗുഹയിലെത്തി അള്ളാഹുവിന്റെ റസൂലിന് അവരുടെ കൃത്യമായ പദ്ധതികളും പ്ലാനുകളും ഒക്കെ പകർന്നു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അസ്മാ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അവരാണ് അള്ളാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നത്. ആ ഭക്ഷണം കൊടുത്തിരുന്ന അന്ന് മുതലാണ് അവർക്ക് ദാതുൻ നിതാഖൈൻ, ഇരട്ടപ്പട്ടക്കാരി എന്ന പേര് ലഭിച്ചത്. തന്റെ തട്ടം രണ്ടായി കീറി ആ തട്ടത്തിൽ ഭക്ഷണം പൊതിഞ്ഞ് അരയിൽ കെട്ടിക്കൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ റസൂലിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഗുഹയിൽ സന്ദർശിച്ചിരുന്നത്. ഈ രണ്ട് വ്യക്തികൾ ഗുഹയിലേക്ക് നടന്നു പോയതിന്റെ കാൽപ്പാടുകൾ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ കാൽപ്പാടുകൾ മായ്ക്കാനും
റസൂലിനും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പാല് കുടിപ്പിക്കുവാനും വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ അടിമ ആമിർ ഇബ്നു ഫുഹൈർ അദ്ദേഹം വൈകുന്നേരം ഈ ഗുഹയുടെ മുഖത്തുകൂടിയാണ് ആടുകളെ മേയ്ക്കുക. മക്കയുടെ തകിടികളിൽ ആടിനെ മേയ്ക്കുന്ന ഈ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ ഈ ഗുഹയുടെ മുഖത്തൂടെ ഇങ്ങനെ ആടുകളെ മേയിച്ച് ഇങ്ങനെ വരും. അപ്പൊ ആ അവരുടെ കാൽപ്പാടുകൾ മാഞ്ഞ് ആടുകളുടെ കാൽപ്പാടുകളാണ് കാണുന്നത്. പിന്നെ ഏറ്റവും വിശ്വസ്തനായ ഒരു അമുസ്ലിം സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹി ബിനു ഉറൈഖിത് എന്നാണ്. പിന്നീട് അദ്ദേഹം മുസ്ലിം ആയി എന്നും ഇല്ല എന്നും ഒക്കെ ചരിത്രം പറയുന്നുണ്ട്. എന്തായിരുന്നാലും അദ്ദേഹത്തിനെയാണ് തിഹാമ മരുഭൂമി വഴി മദീനയിലേക്ക് പോകാനുള്ള കുറുക്ക് വഴി ആ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. അദ്ദേഹം വളരെ ഭംഗിയായി ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വഴി പോയി എന്നറിഞ്ഞ് അവരെ പിന്തുടരുന്ന സുറാഖ ഇബ്നു മാലിക് അവരെ പിന്തുടരുകയും അദ്ദേഹം ആ ദൗത്യത്തിൽ പരാജയപ്പെടുകയും അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് കിസ്റയുടെ വളയും അതേപോലെ അദ്ദേഹത്തിന്റെ കിരീടവും ഒക്കെ നിന്നെ അണിയിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യവുമൊക്കെ അവിടെ വെച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ദുനിയാവിന്റെ അസ്ബാബുകൾ, സാങ്കേതിക വിദ്യകൾ, അതിലുള്ള സൗകര്യങ്ങൾ എല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് യാത്ര പോകണം. അപ്പൊ ഒരു കാര്യം വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിനോട് അനുബന്ധിച്ചുണ്ടാകണം. ഒന്ന്, ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് അതിന്റെ അവസാനത്തെ പോയിന്റിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹ് എന്നെ കൊണ്ട് ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കുന്നു, ഇനി അത് വിജയിപ്പിച്ച് തരേണ്ടത് നിന്റെ കടമയാണ് എന്ന് പറയാം. ഒരാള് സ്വന്തം മകളുടെ കല്യാണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്തവരായിരിക്കും മിക്കവാറും ആളുകൾ. അപ്പൊ അതിന് വേണ്ടി വരുന്ന ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എത്രയാണെന്ന് ആലോചിച്ച് നോക്കാം. ഓരോരോ കാര്യങ്ങൾ കൂട്ടി ഒഴിപ്പിച്ച് പഠിച്ചു, ഇനി അത് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഇനി അത് നീ ഭംഗിയാക്കി തരണേ, ഭക്ഷണത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരാതെ പഠിച്ചവനെ നീ കാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാതെ എന്നൊക്കെയുള്ള അവസാനത്തെ ആ പോയിന്റിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ തവക്കുൽ ചെയ്യുക. ഒരു പണിയും ചെയ്യാതെ എല്ലാം നീ ഭംഗിയാക്കി തരണേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭംഗിയാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് കൃത്യമായ അസ്ബാബുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പൂർണ്ണമായ പ്രവർത്തനവും അങ്ങനെ അതിന്റെ അവസാനത്തിലുള്ള തവക്കുൽ. അപ്പൊ തവക്കുൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കർമ്മോന്മുഖമായിട്ടുള്ള സമർപ്പണം എന്നാണ്. പൂർണ്ണമായ കർമ്മങ്ങളുടെ അവസാനത്തിലുണ്ടാകുന്ന സമർപ്പണമാണ് അത്. നമ്മളിപ്പോ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുകയാണ്. കശ്മീർ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഭൂരിപക്ഷം വരുന്ന ആ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത വിധത്തിൽ അവരെ കുറിച്ചുള്ള ആദികളും വേവലാദികളും ഒക്കെ നമ്മളെ തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് ആസാമിലേക്ക് കടന്നാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പൗരത്വ രേഖയുടെ പുറത്തായി അവരിനി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണോ താമസിക്കപ്പെടുക, അതല്ല അവര് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെ അഭയാർത്ഥികളായി ലോകത്ത് ഊതുദണ്ഡികളായി മാറുമോ എന്നൊക്കെയുള്ള ഭീതി നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ ഫാഷിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സംഘപരിവാരം എന്ന് പറയുന്ന ഈ വിഭാഗം അധികാരത്തിൽ വന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കൃത്യം 100 കൊല്ലം മുമ്പ് അവരാരംഭിച്ച പണിയുടെ പര്യവസാനമാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. 918 ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന വർഗീയ സംഘടന വീരദാമോദര സവർക്കറുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നത്. അതാണ് പിന്നീട് രാഷ്ട്രീയ സ്വയം സേവക സംഘമായി RSS ആയി രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പൊ അവിടുന്ന് ആ 918 കൃത്യം 100 കൊല്ലം മുമ്പ് അവര് ആരംഭിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്നാണ്. അതിനുവേണ്ടി അവര് വളരെ കൃത്യമായ പദ്ധതികളോടെ പ്ലാനിങ്ങോടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 947 ഇന്ത്യ സ്വതന്ത്രമായി.
ഒന്നുകിൽ 12 കോടി, 9 കോടി, പലതരത്തിലുള്ള കോടികളുടെ കണക്ക് പറയുന്നു. എന്തായാലും 10 കോടി മുസ്ലിമീങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇന്ന് ഏകദേശം 25 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ ഈ 75 കൊല്ലം 3/4 നൂറ്റാണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവർ കിട്ടുന്ന ഓരോ അവസരവും ഉപയോഗപ്പെടുത്തി, സാഹിത്യകാരന്മാരാണെങ്കിൽ അതില്, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അതില്, കോടതിയിലുള്ള ന്യായാധിപന്മാരും വക്കീലന്മാരുമാണെങ്കിൽ അത്, മീഡിയകളുടെ മേഖലകളില്, സൈന്യങ്ങളില്, പോലീസില്, ട്രേഡ് യൂണിയനുകളില്, അങ്ങനെ തുടങ്ങി ആദിവാസികളില്, അങ്ങനെയൊക്കെ നീണ്ടു നീണ്ടു കിടക്കുന്ന സംഘപരിവാരം എന്ന് പറയുന്നത് സംഘ കുടുംബം എന്ന 100 കണക്കിന് സംഘടനകൾ ഉൾപ്പെടുന്ന വലിയ ഒരു സമുച്ചയമാണ് ഈ സംഘപരിവാരം എന്ന് പറയുന്നത്. പരിവാരം കുടുംബമാണ്. അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു എല്ലാ മേഖലകളിലേക്കും വേരുകൾ ആഴ്ത്തി ഒരു മേഖലയിൽ പോലും അവരുടെ ശ്രദ്ധ തെറ്റുകയോ കണ്ണു ചിമ്മുകയോ അവർ ചെയ്തിട്ടില്ല. എല്ലാ ഭാഗത്തേക്കും വേരുകളാഴ്ത്തി അവർ വലിയ ഒരു വടവൃക്ഷമായി ഇവിടെ പടർന്നു പന്തലിക്കുകയും അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ നമ്മൾ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ഈ സമയത്തെങ്കിലും വൈകിയ വരെയെങ്കിലും ആലോചിക്കും. മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് വരെ ഇന്ത്യയിൽ എവിടെയും ഇല്ല. മുസ്ലിങ്ങളുടെ പേരിൽ ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്ന ഇന്ത്യയെ മൊത്തം ഉൾക്കൊള്ളുന്ന, പേരിൽ മാത്രം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷെ അത് എവിടെ മാത്രമാണ് അതിന് ശക്തിയുള്ളത് എന്ന് നമുക്കറിയാം. അതിന് MP മാരെ ഉണ്ടാക്കാൻ കഴിയുന്ന, MLA മാരെ ഉണ്ടാക്കാൻ കഴിയുന്ന അത് കേരളത്തിൽ മാത്രമാണ് എന്ന് നമ്മളുടെ അനുഭവമാണ്. അതേപോലെ തന്നെ ഇനി പോട്ടെ രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ മതസംഘടന, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഏക നേതൃത്വം എന്ന രൂപത്തിൽ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു മതസംഘടന എവിടെയെങ്കിലും ഉണ്ട്. മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇട്ടാവട്ടത്തിൽ താമസിക്കുകയാണെങ്കിൽ തന്നെ പല പല സംഘടനകളിൽ, പല പല രാഷ്ട്രീയ പാർട്ടികളിൽ ചെതറിക്കിടക്കുകയാണ് അവർ. ബാത്തിലായ ആദർശങ്ങളുടെ പിന്നിൽ നമ്മൾ അണിനിരക്കുകയായിരുന്നു അവർ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട്. ആ ബാക്കിലായ ആദർശങ്ങളൊക്കെ കാലക്രമേണ അത് പൂതലിച്ച് നശിച്ച് അത് ഫാസിസത്തിന് ബദലാകുമെന്നൊക്കെ നമ്മൾ സ്വപ്നം കണ്ട്, അതൊക്കെ വെറും മൂഢസ്വപ്നങ്ങളായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യപ്പെട്ടു. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മൾ നമ്മളുടെ അസ്തിത്വത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും മറന്നുകൊണ്ട് മറ്റാരിലൊക്കെയോ തവക്കുൽ ചെയ്യുകയായിരുന്നു. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടതിന് പകരം ഭൗതിക ശക്തികളിലും വ്യക്തികളിലും സംവിധാനങ്ങളിലും സംരംഭങ്ങളിലും ഒക്കെ തവക്കുൽ ചെയ്തപ്പോൾ എല്ലാം പൊളിഞ്ഞടുങ്ങി അവസാനം ഭീതിയുടെ നിഴലിൽ നമ്മൾ കഴിയേണ്ട അവസ്ഥ വന്നിരിക്കും. മുയലിന് ഓടാൻ ശക്തിയുണ്ട്, മുയൽ നല്ല ഓട്ടക്കാരനാണ്. പക്ഷേ മുയൽ ഉറങ്ങിയാൽ ആമ ജയിക്കും. ആമ വളരെ പതിയേ സഞ്ചരിക്കുള്ളൂ. നമ്മളുടെ കയ്യിൽ ഈ ലോകം മുഴുവൻ ജയിച്ചടക്കാൻ പറ്റിയ ആദർശം, അള്ളാഹുവിന്റെ ദീനുണ്ട്. പക്ഷേ നമ്മൾ ഉറങ്ങിയാൽ ബാത്തിലായ ആദർശങ്ങൾ അത് അവരുടെ പദ്ധതികൾ, പ്ലാനുകൾ നടപ്പിലാക്കി അവരുടെ അധികാരം കൈയാളും. അതിൽ യാതൊരു സംശയമില്ല. ദുന്യാവ് പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ്. ആരാണോ നന്നായി പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി ഉള്ളതാണ് ദുന്യാവ്. അതാണ് ഇവിടെ സംഭവിച്ചത്. നോക്കൂ, ഞാൻ ഒരൊറ്റ സംഭവം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇജ്ജറ പോകുന്ന സമയത്ത് റസൂലിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്ന ഒരു വചനമുണ്ട്. ആ വചനം സൂറ ഇസ്രായിലിന്റെ 80-ാമത്തെ വചനമാണ്. അതും അതിന്റെ തഫ്സീർ മുഴുവൻ ഞാൻ വായിക്കാം. അള്ളാഹു പറയുന്നു, വഖുൽ നബിയെ അങ്ങ് പറയുക, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, പടച്ചവനെ എന്നെ നീ പ്രവേശിപ്പിക്കുമ്പോൾ സത്യത്തിന്റെ മേൽ പ്രവേശിപ്പിക്കണം. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്, പുറപ്പെടുവിക്കുമ്പോഴും സത്യത്തിന്റെ മേൽ പുറപ്പെടുവിക്കണം. വജ്അൽലി മില്ലതുക സുൽത്താനൻ നസീറ, എനിക്ക് സഹായകമായിട്ടുള്ള ഒരു അധികാരം, ഈ ദീനിന്റെ പൂർണ്ണത അതിനെ സംസ്ഥാപിക്കുവാൻ വേണ്ടി ഒരു അധികാരം നീ നൽകണം എന്ന് പറയാം. ഇനി അതിന്റെ വിശദീകരണം നോക്കും. ഇമാം ഇബ്നു കസീറും ഇമാം തുബരിയും ഒക്കെ അവരുടെ തഫ്സീറുകളിൽ കൊടുത്തിട്ടുള്ള വിശദീകരണമാണ്. അതാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ കാമ്പ്. ഇൻഷാല്ലാഹ് ഇതിന്റെ 2-ാമത്തെ ഭാഗം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അടുത്ത ഖുത്ബയിൽ വിശദീകരിക്കും. ഈ ഖുത്ബ കേൾക്കുന്നവർ നിർബന്ധമായും ആ ഖുത്ബ കൂടി കേൾക്കണം. അതിന്റെ 2-ാം ഭാഗമായിരിക്കും അത്.
ഏതായാലും ഈ വിഷയം പറയുന്ന വഖാല ഖതാദ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും അല്ലാഹുവിന്റെ റസൂൽ, അലിമ അവിടത്തേക്ക് മനസ്സിലായി, അല്ലാ ത്വാഖത ലഹു ബിഹാദൽ അംരി ഇല്ലാ ബിസുൽത്താൻ, ഈ ദീനിന്റെ ഒരു പൂർണ്ണത അതിനെ സംസ്ഥാപിക്കുവാൻ അധികാരമില്ലാതെ സാധിക്കുകയില്ല. അപ്പോൾ അവിടുന്ന് ഒരു അധികാരം അള്ളാഹുവിനോട് ചോദിച്ചു. എന്തിനാണ് അധികാരം? എന്തിനാണ് ഒരു രാഷ്ട്രത്തിന്റെ അധികാരം വേണമെന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ, വലിയ ഹുദൂദില്ല അള്ളാഹുവിന്റെ പരിധികളെ നിലനിർത്തുവാൻ, വലിയ ഫറായിലില്ല അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ നിലനിർത്തുവാൻ, വലിയ ഇഖാമത്തി ദീനില്ല അള്ളാഹുവിന്റെ ദീനിനെ സംസ്ഥാപിക്കാൻ, എന്റെ വകയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനക്കാരുടെ കിതാബിൽ നിന്നുള്ള വരികളുമല്ല, ഇമാം ഇബ്നു കസീറിന്റെയും ഇമാം തുബരിയുടെയും തഫ്സീറിൽ നിന്നുള്ള വരികളാണ്. ഇനി ആ സംഭവത്തിനെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് അതിന്റെ ബാക്കി അദ്ദേഹം പറയും, ഇമാം ഖതാദ സുൽത്താന നിശ്ചയമായും അധികാരം റഹ്മത്തും മിനല്ലാ അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്, കാരുണ്യമാണ്, അത് അവന്റെ അടിയാറുകളിൽ നിന്ന് ചില ആളുകൾക്ക് അവൻ കൊടുക്കുന്നു. എന്തിനാണത്? അത് ആ അധികാരം മുസ്ലിമീങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ, നോട്ട് ചെയ്യ പോയിന്റ്, മുസ്ലിമീങ്ങളുടെ കയ്യിൽ ധാർമ്മിക ബോധമുള്ള മുഅ്മിനീങ്ങളുടെ കയ്യിലല്ല അധികാരമെങ്കിൽ, ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ അതിശക്തമായി പീഡിപ്പിക്കും. അവരുള്ള ശക്തിമാന്മാർ ദുർബലരെ തിന്നുകയും ചെയ്യും, ക്രൂരമായി കശാപ്പ് ചെയ്യുകയും ചെയ്യും. ഇമാം മുജാഹിദിന്റെ അതിന്റെ ബാക്കിയുള്ള വിശദീകരണം, ഇന്നല്ലാഹ റസൂലിന്റെ ഹദീസ് അദ്ദേഹം എടുത്തുദ്ധരിക്കുകയാണ്, ഇന്നല്ലാഹ ലയസ്അഉ ബിസുൽത്താനി മാ ലാ യസ്അഉ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ അധികാരം കൊണ്ട് സാധിക്കും. അപ്പൊ ഈ സമൂഹത്തിൽ എല്ലാ നന്മകളും നടപ്പിലാക്കാൻ, റസൂൽ തന്നെ പറയുന്നതാണ്, എല്ലാ നന്മകളും നടപ്പിലാക്കാൻ, എല്ലാ തിന്മകളെയും വിഭാടനം ചെയ്യാൻ ഖുർആനിന്റെ അധ്യാപനങ്ങൾ മാത്രം പോരാ, അതിന് അധികാരം കൂടി വേണം. എന്റെ വാക്കുകളല്ല, റസൂലിന്റെ വാക്കുകളാണ്. ഇമാം മുജാഹിദ് അത് വിശദീകരിക്കുന്നു. ഐ എന്താണ് ഈ പറഞ്ഞത്? ലയംനഉ ബിസുൽത്താനി, അധികാരം കൊണ്ട് തടയാൻ കഴിയും, അനിർത്തികാബിൽ മആസി വൽ ഫവാഹിശി വൽ ആതാം, കുറ്റകൃത്യങ്ങൾ, തമ്മാടിത്തങ്ങൾ, തോന്നിവാസങ്ങൾ, ധിക്കാരങ്ങൾ, അതൊക്കെ പെരുകുന്നതിനെ തടയാൻ കഴിയും. മാലായം തനിയൊഴുക്കത്തീറും മിനന്നാസി ബിൽ ഖുർആനി വമാഫീഹി, ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ഖുർആനിൽ ഉള്ളത് കൊണ്ട് ജനങ്ങളെ തടയാൻ കഴിയാത്ത പല വിഷയങ്ങളും അധികാരം കൊണ്ട് തടയാൻ കഴിയും. അതായത് ഖുർആനിൽ എന്തൊക്കെയാണുള്ളത്? മിനൽ വഈദിൽ അകീദ്, അതിശക്തമായ താക്കീദുകൾ അതിലുണ്ട്. വത്തഹ്ദീദി ശദീദ്, അതിബലം നിറഞ്ഞ ഭീഷണികളും അതിലുണ്ട്. പക്ഷേ ഖുർആനിന്റെ ഭീഷണികളോ അതിന്റെ ശക്തമായ താക്കീദുകളോ അതിനൊന്നും വകവെക്കാത്ത, അതിന് ചെവികൊടുക്കാത്ത സമൂഹങ്ങളെ അധികാരത്തിന്റെ ദണ്ഡ് കൊണ്ട് നിലക്ക് നിർത്താൻ കഴിയുമെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുജാഹിദ് വിശദീകരിക്കുന്നത്. അപ്പോ അധികാരം, ഇസ്ലാമിന് അധികാരം വേണമെന്ന് പറയുന്നത് പോലും മുസ്ലിങ്ങൾക്കിടയിൽ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമായി ആയിട്ടാണ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുള്ളത്. മുസ്ലിങ്ങൾ പോലും അങ്ങനെ പറഞ്ഞാൽ അതിനെ മതരാഷ്ട്രവാദമായും മതതീവ്രവാദമായും വിധ്വംസക പ്രവർത്തനം വിഘടനവാദവുമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആ രൂപത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകളുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ആദ്യമായിട്ടല്ല ഒരു കൂട്ടർ പറയുന്നത്, നേരത്തെ ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഏത് കാലം മുതൽ? താബിഈകളുടെ കാലം മുതൽ. ഇമാം ഖതാദയും മുജാഹിദും അവർ താബിഈകളുടെ കാലത്താണ് ജീവിച്ചിരുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം. ഏറ്റവും ആദ്യമായി ഇറങ്ങിയ പ്രാമാണികമായ തഫ്സീറാണ് തഫ്സീർ തുബരി എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഉള്ള വചനങ്ങളാണ്. അപ്പോ ഇങ്ങനെ ഒരു അധികാരം വേണമെന്ന ചിന്ത പോലും നമ്മളുടെ കൂട്ടത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വൈകിയ വേളയിലെങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അതിന്റെ ആ ഭാഗം അടുത്ത ഖുത്ബയിൽ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നസീബാക്കി.